ഇഷ്ടവാചകമായി മാറിയ അനുമോൾ ഇതാ ചരിത്ര മുറമെന്ന കൊണ്ടോട്ടി പട്ടണത്തിൽ ആവേസ് ജ്വൽസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ഇതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ ജ്വൽസിന്റെ ഷോറൂം സന്ദർശിച്ചതിന് ശേഷം അറിയിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ സ്വർണ സങ്കല്പങ്ങൾക്ക് മാറ്റി കൂട്ടാനായിട്ട് ഇതെവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വളരെ മുക്കായി നിലനിൽക്കുന്ന ഹനാൻഷാ, അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലെല്ലാം വീട്ടിലെ കുട്ടി ഇമേജിൽ ചരിത്രം ഉറങ്ങുന്ന കൊണ്ടോട്ടി പട്ടണത്തിൽ ചരിത്ര പുസ്തകത്തിൽ പേരെടുത്ത ഒരു പ്രസിദ്ധമായ നാമമാണ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥികൾ കണ്ണം ചിപ്പിക്കുന്ന പെർഫോമൻസിലൂടെ മലയാളികളുടെ ഇഷ്ടവാചകമായ അനുമോൾ സ്റ്റാർ മാജിക് ബാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി വേദികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനാൻഷായും കൂടി വേദികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടുപേരും എത്തിക്കഴിഞ്ഞു. കൊണ്ടോട്ടി ആഗ്രഹിച്ച എന്താണോ നിരച്ചതുപോലെ തന്നെ ഷാരൂഖ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഇവർ രണ്ടുപേരും എത്തിക്കഴിഞ്ഞാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഈ വേദിയിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അനു, രണ്ടുപേരും കൂടെ നമുക്ക് വേദിയിൽ വേണം. തീർച്ചയായിട്ടും. രണ്ടുപേരും ഒന്ന് ആരായിരുന്നു? നമ്മുടെ ആദരണീയനായ ജ്വൽസിന്റെ ചെയർമാനായി 35 വർഷം മുൻപ് കൊണ്ടോട്ടിയിൽ ചരിത്രം കുറിച്ച ഈ ജ്വൽസിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കലാകാരനും പാട്ടുകാരനും കൂടിയായ മൊയ്തീൻകുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ ആത്മസുഹൃത്ത്, തന്റെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞ മാതിരിയാണ് കൊണ്ടോട്ടിയിൽ തന്റെ തറവാടിനോട് ചേർത്ത് തന്നെ ഒരു ജ്വല്ലേഴ്സ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തെയാണ് അടുത്തതായി വേദികളിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങളുടെ എം ഡി പ്രിയങ്കരനായ ഷാറോസ് ബാബുവിനെയും വേദികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കയ്യടി പാസാക്കിക്കൊണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അനു, എന്ത് ഭംഗിയായിട്ടുണ്ട് കാണാന്നറിയോ? യെസ്, എത്തിക്കഴിഞ്ഞു. ആ പരിശുദ്ധമായ സ്വർണ സൗന്ദര്യത്തിന്റെ ചെപ്പ് കൊണ്ടോട്ടിക്ക് പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബ്, ചെയർമാൻ എവൈസ് ജ്വല്ലേഴ്സ്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ പ്രീമിയം ആന്റി ഗാലറി എവൈസ് ജ്വല്ലേഴ്സ് ഇവിടെ തുറക്കം കുറിക്കുമ്പോൾ അതിന്റെ കാരണക്കാരനായ കൊണ്ടോട്ടിയുടെ ചെറുചെറുക്കിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പായ ഷഹറോസ് ബാബു അദ്ദേഹത്തിന്റെയും സാന്നിധ്യമുണ്ട്. വിശിഷ്ട അതിഥികളാണ് ഇനി നമ്മോട് സംസാരിക്കുന്നത്. ആതിരയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ ചോദ്യങ്ങളിലേക്ക് പ്രവേശിച്ചാലോ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആദ്യം അനുവിന്റെ വിശേഷങ്ങളാണോ? അയ്യോ, ആദ്യം ബോയാണ് എന്ന് ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു. ആദ്യം ബോയാണ് ഫസ്റ്റ്. അയ്യോ, ആദ്യം ബോയാണ് ഫസ്റ്റ്, സെക്കൻഡ് ആണ് ഗേൾസ് ആണ് സെക്കൻഡ്. ഹനാൻ ഷായിൽ നിന്ന് തുടങ്ങാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹനാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു എവൈസ് ജ്വൽസ്. പറഞ്ഞോളൂ. അതിയായ സന്തോഷമുണ്ട് എവൈസ് ജ്വൽസിന്റെ ഇനോഗ്രേഷൻ വേദിയിൽ എത്താൻ പറ്റിയതിൽ, ഇവിടെ വരാൻ പറ്റിയതിൽ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇവരായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പിയമ്മയും സ്വർണം എടുത്തതും ഉമ്മ ആർക്കെങ്കിലും സ്വർണം ഗിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് വാങ്ങാറുള്ളത്. അതുള്ള കാര്യമാണ്. അപ്പം എന്നോട് ഉപ്പ പറഞ്ഞിരുന്നു, വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നാലും വണ്ടിക്കൂലി അടക്കം മുതലാവുന്ന രീതിയിലാണ് ഇവിടെ സ്വർണത്തിന്റെ പൈസയുള്ളൂ. അതെ, കുറഞ്ഞ ഇതിലാണ് കൊടുക്കലാണ്. ഞാൻ വാങ്ങിയിട്ടില്ല, ഉപ്പ പറഞ്ഞാണ്. അപ്പോ അത് കേട്ടപ്പോ തന്നെ അവരെന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എന്നോട് അവർ പറഞ്ഞു ഉപ്പയമ്മയൊക്കെ വന്നിരുന്നു ഇവിടെ. അങ്ങനെയാണ് ഞാനിന്ന് ഇവിടെ ജ്വല്ലറിയുടെ ആഘോഷം വരുന്നത്. അതുപോലെ തന്നെ ഓരോ ബ്രദർ എന്റെ സുഹൃത്താണ്. കൊണ്ടോട്ടിയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന വ്യക്തിയാണ്, എല്ലാവർക്കും അറിയാം. അനസ്കാൻ എല്ലാവർക്കും പരിചയം.